പ്രതികളുടെ രണ്ടാം ജാമ്യാപേക്ഷയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി പരിഗണിച്ചത് ഒന്നാം ജാമ്യാപേക്ഷ ഈ മാസം പത്തൊൻപതിന് സമർപ്പിച്ചിരുന്നുവെങ്കിലും ആറ് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി നിരസിച്ചിരുന്നു ആദ്യ ജാമ്യാപേക്ഷ നിരസിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് കോടതി നിരീക്ഷിച്ചത് എറണാകുളത്തെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കൊക്കൈനിന്റെ ഉപയോഗം കൃത്യമായി കണ്ടെത്താനാവില്ലെന്നും വിദഗ്ധ പരിശോധന വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഇതിനായി ഡൽഹിയിലെ സെൻട്രൽ കെമിക്കൽ ലബോറട്ടറിയിൽ രക്തസാമ്പിളുകൾ അയച്ച് എച്ച് എന്ന പരിശോധന നടത്തണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു അതേസമയം പ്രതികളുടെ ഡി എൻ എ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച ഹർജിയിൽ വാദം പൂർത്തിയായി ഇതിനിടെ താൻ നിരപരാധിയാണെന്ന് ഒന്നാം പ്രതി രേഷ്മ രംഗസ്വാമി വാദിച്ചു തന്നെ കൊടുക്കാൻ വേണ്ടി പോലീസ് മനഃപൂർവ്വം കൊക്കയെ നിക്ഷേപിക്കുകയായിരുന്നുവെന്നാണ് രേഷ്മയുടെ അഭിഭാഷകന്റെ വാദം നാലും അഞ്ചും പ്രതികളായ സ്നേഹബാബു ടിൻസി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് മീഡിയ വൺ കൊച്ചി